എറണാകുളം മങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായ നിർദ്ദേശവുമായി സിനഡ്. ജൂൺ 3 മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിർദ്ദേശം പിൻവലിച്ചു. ഞായറാഴ്ചകളിലും പ്രത്യേക ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന നടത്തിയാൽ മതിയെന്നാണ് നിർദ്ദേശം. വിവരങ്ങൾ ATI അശ്വതി നൽകും. അശ്വതി, ഈ സമവായ നിർദ്ദേശത്തോടെ എന്താണ് അൽമായ മുന്നേറ്റത്തിന്റെയും ഒപ്പം വൈദികരുടെയും നിലപാട്? വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ സമാനമായ രീതിയിൽ ഏതെങ്കിലും ഒരു കുർബാന അർപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം നേരത്തെ സിനഡിൽ വന്നതാണ്. ആ സമയത്ത് തന്നെ അൽമയ മുന്നേറ്റം പറഞ്ഞത് അത്തരത്തിലൊരു സമവായത്തിൽ സമവായം എന്നതും ഏകീകൃത കുർബാന അർപ്പിക്കാൻ തങ്ങൾ സമ്മതിക്കില്ല, പക്ഷെ ഇതൊന്ന് ചർച്ച ചെയ്യണം എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ അൽമയ മുന്നേറ്റം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് അൽമയ മുന്നേറ്റത്തിന്റെ വൈദിക സമിതിയുടെയും ഒരു ഔദ്യോഗികമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കുറിപ്പുകളും മറ്റു കാര്യങ്ങളും നിലവിൽ വന്നിട്ടില്ല. ഈ സഭയുടെ ഏകീകൃത കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് ജൂലൈ 3 ഇത് സംബന്ധിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കണം എന്ന കർശന നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരുന്നത്. പക്ഷേ ഇതിൽ സിനഡിൽ 5 ബിഷപ്പുമാർ ഇത് സംബന്ധിച്ച് വിയോജന കുറിപ്പ് രേഖപ്പെടുത്തുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം സഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കുർബാന ഏകീകൃത കുർബാനയായി അർപ്പിക്കണം എന്നതാണ്. നേരത്തെയും സമാനമായ രീതിയിലുള്ള ഒരു അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത് ഇപ്പോൾ വ്യക്തമായി ഒരു നിർദ്ദേശത്തിലൂടെ സിനഡ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഏകീകൃത കുർബാന അർപ്പണ രീതി, അതായത് ഒരു ദിവസം തന്നെ നിരവധി കുർബാനകൾ ഉണ്ടായിരിക്കും, അതിൽ ഒരു കുർബാന എന്ന രീതിയിലാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് റോമിൽ നിന്നടക്കം ഒരു നിർദ്ദേശമുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സമവായ നീക്കത്തിലേക്ക് സിനഡ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ വളരെ കലുഷിതമായ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ എറണാകുളം മങ്കമാലി അതിരൂപതയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഗുരുതര പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നതുകൂടിയാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിൽ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് നസ്രാണി അസോസിയേഷൻ, അവർ അതായത് ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന വിഭാഗം, ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇന്നലെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് മറ്റു കുർബാനകൾ പള്ളികളിൽ അർപ്പിക്കുക, അതായത് സിനഡ് കുർബാനയല്ലാതെ മറ്റു കുർബാന ജനാഭിമുഖ കുർബാന അർപ്പിക്കുക എന്നത് അംഗീകരിക്കില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാലും ഇത് ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന വിഭാഗമായിരിക്കും ഇന്നലെ ഉണ്ടായിരുന്ന സമാനമായിട്ടുള്ള രീതിയിൽ ഒരു പ്രതിഷേധത്തിന് കൂടുതൽ മുന്നോട്ട് വരാനുള്ള സാധ്യത. ലിബിഷ്, ശരി. അശ്വതി, ഏകീകൃത കുർബാന വിഷയത്തിൽ സമവായത്തിന് സഭാ നേതൃത്വം ശ്രമിക്കുമ്പോൾ അതിനെ തള്ളിപ്പറയുന്ന നിലപാടിലേക്കാണ് അൽമായ മുന്നേറ്റം നീങ്ങുന്നത്.